പക്ഷെ ഒരു തോക്കുമായാണ് അന്ന് താങ്കൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. എൻ്റെ കൂടെ താമസിക്കുന്ന എൻ്റെ അമ്മയെ എൻ്റെ വെപ്പാട്ടിയായിട്ട് ചിത്രീകരിച്ച് എൻ്റെ വീട് ആക്രമിക്കാൻ വന്നു. അപ്പോഴാണ് ഞാൻ തോക്കെടുക്കുന്നത്. എട്ടും പത്തും ഒക്കെ കെട്ടി കാമം തീർക്കാൻ വേണ്ടി നടക്കുന്ന പോലുള്ള ഒരു ഇത് ഹിന്ദുവിസം പഠിപ്പിക്കുന്നുണ്ട്. കേരളത്തിലെയും ഇന്ത്യയിലെയും ഹിന്ദുവിസത്തിനെ ഇല്ലാണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിരുന്നു അത്. ഇനി ഒരു ഹിന്ദുവിൻ്റെ മേക്കുവന്മാരി കയറരുത്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ടെററിസ്റ്റുകളുടെ ബ്രീഡിംഗ് ഫാക്ടറി എന്ന് പറയുന്നത് കേരളമാണ്. കിറ്റ് വാങ്ങി നടക്കുന്ന കുറേ പട്ടികൾ കേരളത്തിലുള്ളത് കൊണ്ടും ഈ തുപ്പിക്കൊടുക്കുന്നത് മാത്രമല്ല ഗൂഖ്യ ഭാഗത്തൊക്കെ വിരൽ വെച്ചിട്ട് ചപ്പാത്തിയും പൊറോട്ടയും കൊടുക്കുന്ന ഒരു കാര്യം അന്ന് ഞാൻ പറഞ്ഞപ്പോൾ അന്ന് എന്നെ എല്ലാവരും കൂടെ കടിച്ചു കയറാന്ന്. സുഡാപ്പികളെന്ന് പറയില്ല കേട്ടോ, ഞാൻ ഇനി അവരെ തുപ്പൽ ഡാപ്പികളെന്നേ വിളിക്കുകയുള്ളൂ. മുഖ്യമന്ത്രിയുടെ മോളിപ്പോൾ മുഹമ്മദ് റിയാസിനെ കെട്ടിയെന്ന് പറഞ്ഞാലും പുള്ളി ഇപ്പോൾ പറയും അതിന് തെളിവുണ്ടോയെന്ന് ചോദിക്കും. അതാണ് മുഖ്യമന്ത്രി. പുള്ളി വാ തുറന്ന പുള്ളിയുടെ അണ്ണാഗിലിവന്മാർ മറ്റേ ഗ്രനേഡ് കയറ്റി പൊട്ടിക്കുന്നു. വി എസ് അച്യുതാനന്ദൻ സഖാവിനെയും സഖാവ് പിണറായി വിജയനെയും ഒരിക്കലും ഒരേപോലെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം രണ്ടിൻ്റെയും തന്ത വ്യത്യാസമാണ്. അടിച്ചാൽ തിരിച്ചടിക്കും, തിരിച്ചു കൊടുക്കും.